സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള രണ്ട് വാക്കുകളായിരിക്കും സെൻസസും നിഫ്റ്റിയും. നിഫ്റ്റിയിൽ നിന്ന് ഇത്ര പോയിന്റ് ഇടിഞ്ഞു, സെൻസെക്സ് 1000 പോയിന്റ് കയറി എന്നൊക്കെ. ആക്ച്വലി എന്താണ് നിഫ്റ്റിയും സെൻസസും? ദിസ് ഈസ് അനൂപ് ജോസ്, വെൽക്കം ടു അനദർ വീഡിയോ. സെൻസെക്സും നിഫ്റ്റിയും എന്നത് രണ്ട് ഇൻഡെക്സുകളാണ്, അതായത് രണ്ട് സൂചികകളാണ്. എന്താണ് സൂചിക? നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ആയിരക്കണക്കിന് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളുടെ ഷെയറുകളുടെ വില കൂടുന്നത് ആ കമ്പനികളുടെ പുരോഗതിയാണ് കാണിക്കുന്നത്. ആ കമ്പനിയുടെ വളർച്ച രാജ്യത്തിൻ്റെ തന്നെ വളർച്ചയാണ് കാണിക്കുന്നത്. അതായത് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഓഹരികളുടെ വില നോക്കിയാൽ നമുക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദിവസവും ഈ ആയിരക്കണക്കിന് കമ്പനികളുടെ ഷെയറുകളുടെ വില പരിശോധിച്ചുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായൊരു കാര്യമല്ല. ഈ അവസരത്തിലാണ് സൂചിക എന്നൊരാശയത്തിലോട്ട് നാം എത്തിച്ചേരുന്നത്. അതായത് ഒരൊറ്റ നമ്പർ നോക്കിക്കൊണ്ട് തന്നെ ഓഹരികളുടെ വളർച്ചയും അതിലൂടെ ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ വളർച്ചയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സെൻസെക്സിനെ കുറിച്ചും നിഫ്റ്റിയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കും മുമ്പ് NSEയും BSEയും എന്നാൽ എന്ത് എന്നുള്ള വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ മുകളിൽ ലിങ്ക് ഉപയോഗിച്ച് കാണുക. സെൻസെക്സ് എന്നത് BSEയുടെയും നിഫ്റ്റി എന്നത് NSEയുടെയും ഇൻഡെക്സുകളാണ്. നമുക്കറിയാം BSEയിൽ ഏകദേശം 5000-ൽ അധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ സെൻസസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെറും 30 കമ്പനികൾ മാത്രമാണ്. അതായത് ഈ 5000 കമ്പനികളിൽ നിന്നും എല്ലാ സെക്ടറുകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ലീഡിംഗ് ആയിട്ടുള്ള Top 30 കമ്പനികളുടെ ഒരു ഇൻഡെക്സാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1600-ൽ അധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള NSEയുടെ ഇൻഡെക്സാണ് നിഫ്റ്റി എന്നത്. ഈ നിഫ്റ്റിയിൽ 50 കമ്പനികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതായത് Nifty 50 എന്നാണ് പേര്. ഈ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റിൽ ഏത് സമയവും ഒരു മാറ്റം സംഭവിച്ചേക്കാം. അതായത് ഈ കമ്പനികൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അതിനേക്കാൾ നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരു കമ്പനിയെ ഉപയോഗിച്ച് ഈ കമ്പനി റീപ്ലേസ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിഫ്റ്റിയോ സെൻസസോ ഉയർന്നു എന്ന് കേട്ടാൽ ആ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പനികളുടെ വാല്യൂ ഉയർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഈ ഇൻഡെക്സ് പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയും. സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ മുഴുവൻ ഷെയറുകളും പബ്ലിക്കിന് നൽകാറില്ല. ഒരു നിശ്ചിത ശതമാനം ഷെയർ ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് തന്നെ കയ്യിൽ വയ്ക്കാറാണ് പതിവ്. അങ്ങനെ പബ്ലിക്കിന് നൽകിയിട്ടുള്ള ഷെയറുകളുടെ എണ്ണവും ആ ഷെയറിൻ്റെ വിലയും തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയാണ് ആ കമ്പനിയുടെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു സംഖ്യ കിട്ടും. ഈ സംഖ്യ നമുക്ക് എൻ്റയർ മാർക്കറ്റ് ഫ്രീ ഫ്ലോട്ട് ക്യാപിറ്റലൈസേഷൻ എന്ന് വിളിക്കാം. ഈ സംഖ്യയെ അതാത് ഇൻഡെക്സുകളുടെ ബേസ് ഇൻഡെക്സ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യയാണ് നമ്മൾ ഇൻഡെക്സ് വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്. ബേസ് ഇൻഡെക്സ് വാല്യൂ എന്നാൽ സെൻസസും നിഫ്റ്റിയും എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനൊരു ബേസ് ഇൻഡെക്സ് വാല്യൂ ഉണ്ടായിരുന്നു. അതായത് സെൻസസിൻ്റെ ബേസ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 100ഉം നിഫ്റ്റിയുടെ 1000ഉം ആണ്. ഇൻഡെക്സുകൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കാം, 50 കമ്പനികൾ ആഡ് ചെയ്തിരിക്കുന്ന നിഫ്റ്റി എന്ന ഇൻഡെക്സിൻ്റെ വാല്യൂ അറൌണ്ട് 11,000 ആണ്. എന്നാൽ വെറും 30 കമ്പനികൾ മാത്രം ആഡ് ചെയ്തിരിക്കുന്ന സെൻസെക്സ് എന്ന ഇൻഡെക്സിൻ്റെ വാല്യൂ അറൌണ്ട് 36,000 ആണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? വളരെയധികം കമ്പനികൾ ആഡ് ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെ വാല്യൂ കുറവും വളരെ കുറച്ച് കമ്പനികൾ ആഡ് ചെയ്തിരിക്കുന്ന സെൻസെക്സിൻ്റെ വാല്യൂ എന്തുകൊണ്ടാണ് കൂടുതലുമെന്ന് വളരെ ന്യായമായ സംശയമാണിത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ രണ്ട് ഇൻഡെക്സുകളുടെയും ബേസ് വാല്യൂ തന്നെയാണ്. അതായത് നമുക്കറിയാം സെൻസസിൻ്റെ ബേസ് വാല്യൂ 100ഉം നിഫ്റ്റിയുടെ ബേസ് വാല്യൂ 1000ഉം ആണ് എന്നുള്ളത്. സ്വാഭാവികമായും നമ്മളൊരു സംഖ്യയെ ചെറിയ തുക കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വലിയ തുക കൊണ്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവും വളരെ ചെറുതായിരിക്കും. ഇതുതന്നെയാണ് ഈ രണ്ട് ഇൻഡെക്സുകളിലും പ്രതിഫലിക്കുന്നത്. സെൻസസും നിഫ്റ്റിയും എന്നാൽ എന്തെന്നും സൂചിക എന്നാൽ എന്തെന്നും എങ്ങനെ സെൻസസും നിഫ്റ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്നുവെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഓൺ നെക്സ്റ്റ് സൺഡേ. ബൈ.